ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 38-ാമത്തെ ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ നിന്നും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മധ്യകാല ഇന്ത്യ ചരിത്രത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും ജഹാംഗീറിനെ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? ഷാജഹാൻ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടമാണ്. നിർമ്മിതികളുടെ രാജകുമാരൻ എന്നും ശില്പികളുടെ രാജകുമാരൻ എന്നുമൊക്കെ പേരുകളിൽ അറിയപ്പെട്ട മുഗൾ ചക്രവർത്തി ഷാജഹാനാണ്. അപ്പോൾ ഷാജഹാൻ അറിയപ്പെട്ടിരുന്ന പേര് എന്തൊക്കെയാണ്? നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജകുമാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ട മുഗൾ ചക്രവർത്തി ഷാജഹാനാണ്. ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ചക്രവർത്തി ഷാജഹാനാണ്. ആഗ്രയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാനാണ്. ഷാജഹാൻ പണികഴിപ്പിച്ച നഗരമാണ് ഷാജഹാനാബാദ്. ഷാജഹാൻ പണികഴിപ്പിച്ച നഗരം ഏതാണ്? ഷാജഹാനാബാദ്. ഷാജഹാൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഖുറം. ഷാജഹാൻ്റെ ആദ്യകാല നാമം ഖുറം എന്നായിരുന്നു. ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികൾ ഏതൊക്കെയായിരുന്നു? താജ്മഹൽ, ചെങ്കോട്ട, ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇഗാസ്, ദിവാൻ ഇ ആം എന്നിവയാണ് ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികൾ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. താജ്മഹൽ, ചെങ്കോട്ട, ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇ ഗാസ്, ദിവാൻ ഇ ആം. മയൂരസിംഹാസനം പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാനാണ്. മയൂരസിംഹാസനം പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാനാണ്. മയൂരസിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം എത്രയാണ്? 24. മയൂരസിംഹാസനത്തിൽ ഉണ്ടായിരുന്ന മയിലുകളുടെ എണ്ണം 24. മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരി ആരാണ്? നാദിർഷാ. മയൂരസിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരി നാദിർഷയാണ്. 1739 നാദിർഷ ഇവ പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. മയൂരസിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ലണ്ടനിലെ ടവർ മ്യൂസിയം. മയൂരസിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടനിലെ ടവർ മ്യൂസിയത്തിലാണ്. ഷാജഹാൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? മുംതാസ് മഹൽ. ഷാജഹാൻ്റെ ഭാര്യയുടെ പേര് മുംതാസ് മഹൽ എന്നായിരുന്നു. ഇവരുടെ യഥാർത്ഥ നാമം അഞ്ജു മാൻ ബാഹു ബീഗം എന്നായിരുന്നു. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? അഞ്ജു മാൻ ബാനു ബീഗം. വെണ്ണക്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് എന്താണ്? താജ്മഹൽ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്നും വെണ്ണക്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നുമൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്മാരക മന്ദിരമാണ് താജ്മഹൽ. താജ്മഹൽ പണികഴിപ്പിച്ചത് ഷാജഹാനാണ്. ഡ്രീം ഇൻ മാർബിൾ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകം താജ്മഹലാണ്. താജ്മഹലിൻ്റെ ശില്പി ആരാണ്? ഉസ്താദ് ഈസ. താജ്മഹലിൻ്റെ ശില്പിയാണ് ഉസ്താദ് ഈസ. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതാണ്? 1983. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. താജ്മഹൽ പണികഴിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിൽ.
താജ്മഹൽ പണികഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? യമുന നദി. ഉത്തർപ്രദേശിൽ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. ആരുടെ സ്മരണയ്ക്കായാണ് ഷാജഹാൻ താജ്മഹൽ പണികഴിപ്പിച്ചത്? മുംതാസ് മഹലിൻ്റെ, ഷാജഹാൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ പണികഴിപ്പിച്ചത്. താജ്മഹലിൻ്റെ ഡിസൈനർ ആരായിരുന്നു? ജെറോനിമോ വെറങ്കോ. ജെറോനിമോ വെറങ്കോയായിരുന്നു താജ്മഹലിൻ്റെ ഡിസൈനർ. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ രാസവസ്തു എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ രാസവസ്തു സൾഫർ ഡൈ ഓക്സൈഡാണ്. CISF സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകം താജ്മഹലാണ്. CISF സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകം ഏതാണ്? താജ്മഹലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകം അതും താജ്മഹൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകം ഏതാണ്? താജ്മഹലാണ്. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റിപ്പോകുന്നത് കുത്തബ് മിനാർ എന്ന് എഴുതാറുണ്ട്. എന്നാൽ കുത്തബ് മിനാറിനേക്കാൾ ഉയരം കൂടുതൽ താജ്മഹലിനാണ്. ട്വിറ്റർ അക്കൗണ്ടുള്ള ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകം ഏതാണ്? താജ്മഹൽ. ട്വിറ്റർ അക്കൗണ്ടുള്ള ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. ലാൽക്വില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ടയാണ്. ലാൽക്വില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയുടെ കവാടമാണ് ലാഹോർ ഗേറ്റ് എന്നറിയപ്പെടുന്നത്. ചെങ്കോട്ടയുടെ കവാടം അറിയപ്പെടുന്ന പേരെന്താണ്? ലാഹോർ ഗേറ്റ് എന്നാണ്. ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താജ്മഹൽ. ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിലാണ്. ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാൻ്റെ പുത്രൻ ആരാണ്? ദാരാഷിക്കോവ്. ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാൻ്റെ പുത്രൻ ദാരാഷിക്കോവ് ആണ്. പേർഷ്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നാദിർഷ. പേർഷ്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നാദിർഷയാണ്. ഇറാൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മിഹിർ കുളയാണ്. ഇറാൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് മിഹിർ കുളയാണ്. മുഗൾ ഭരണകാലത്ത് സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകർ അറിയപ്പെടുന്ന പേര് എന്താണ്? ഗുദ് കഷ്ത. മുഗൾ ഭരണകാലത്ത് സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകർ അറിയപ്പെട്ടിരുന്ന പേര് ഗുദ് കഷ്ത എന്നായിരുന്നു. മുഗൾ ഭരണകാലത്ത് മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പാഹി കസ്ത എന്നായിരുന്നു. മുഗൾ ഭരണകാലത്ത് മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർ അറിയപ്പെട്ടിരുന്ന പേര് പാഹി കസ്ത എന്നായിരുന്നു. ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകൻ ആരാണ്? ഔറംഗസീബ്. 1658 ഷാജഹാനെ തടവിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസേബ് തന്നെയാണ്. 1666 ഷാജഹാൻ അന്തരിച്ചു. അതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ഷാജഹാൻ്റെ മകനായ ഔറംഗസീബാണ്. മുഗൾ വംശത്തിലെ അവസാനത്തെ ചക്രവർത്തിയായി കണക്കാക്കുന്നത് ആരെയാണ്? ഔറംഗസീബിനെ. ഔറംഗസീബിന് ശേഷം മുഗൾ ഭരണാധികാരികൾ ഉണ്ടെങ്കിലും മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായി കണക്കാക്കുന്നത് ഔറംഗസീബിനെയാണ്. കാരണം മറ്റൊന്നുമല്ല, അതിനുശേഷം ശക്തനായൊരു ഭരണാധികാരി മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഔറംഗസീബ് സ്ഥാനാരോഹണ സമയത്ത് സ്വീകരിച്ച പേര് എന്താണ്? ആലംഗീർ. ഔറംഗസീബ് സ്ഥാനാരോഹണ സമയത്ത് സ്വീകരിച്ച പേര് ആലംഗീർ എന്നായിരുന്നു. ആലംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകം കീഴടക്കുന്നവൻ എന്നാണ്. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ദ് പീർ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബ്. ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ദ് പീർ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസീബായിരുന്നു. മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും
നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി കൂടിയായിരുന്നു ഔറംഗസീബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസീബാണ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഔറംഗസീബാണ്. ഡെക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ഔറംഗസീബാണ്. അക്ബർ നിർത്തലാക്കിയ ജസിയ എന്ന മതനികുതി പുനരാരംഭിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ജസിയ എന്ന മതനികുതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇത് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് അക്ബർ. എന്നാൽ അക്ബറിന് ശേഷം വന്ന ജഹാംഗീർ ഈ മതനികുതി പുനരാരംഭിക്കുകയുണ്ടായി. അപ്പോൾ ജസിയ എന്ന മതനികുതി പുനരാരംഭിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. ഔറംഗസീബ് വധിച്ച 9-ാമത്തെ സിഖ് ഗുരു ആരാണ്? തേജ് ബഹാദൂർ. ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു ആരാണ്? തേജ് ബഹാദൂറാണ്. ജഹാംഗീർ വധിച്ച സിഖ് ഗുരു അർജുൻ ദേവാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവട അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവട അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ഔറംഗസീബാണ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി ക മക്ബാരയാണ്. ഔറംഗസീബ് പണിയെഴുപ്പിച്ച ബീബി ക മക്ബാരയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത്. ഔറംഗസീബ് പണിയെഴുപ്പിച്ച ബീബി ക മക്ബാര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഔറംഗാബാദ്. മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിലാണ് ബീബി ക മക്ബാര സ്ഥിതി ചെയ്യുന്നത്. ഔറംഗസീബിൻ്റെ ഭാര്യ റാബിയ ദുരാനിയുടെ ശവകുടീരമാണ് ഈ ബീബി ക മക്ബാര. 1665 ശിവജിയും ഔറംഗസീബും ഒപ്പുവെച്ച ഉടമ്പടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പുരന്തർ സന്ധി. പുരന്തർ സന്ധി നടന്ന വർഷമേതാണ്? 1665. ഇതിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ശിവജിയും ഔറംഗസീബും. വീണവായനയിൽ നിപുണനായ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഔറംഗസീബ്. വീണവായനയിൽ നിപുണനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ 1-ാമൻ. ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ 1-ാമനാണ്. 1707 ഔറംഗസീബ് അന്തരിച്ചത്. ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ദൗലത്താബാദിലാണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ഷാ 2-ാമൻ. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ 2-ാമനാണ്. 1757 പ്ലാസി യുദ്ധസമയത്തെ മുഗൾ രാജാവ് ആരാണ്? ആലംഗീർ 2. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? 1757. ഈ പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ രാജാവ് ആലംഗീർ 2-ാമനായിരുന്നു. 1764 ബക്സാർ യുദ്ധസമയത്തെ മുഗൾ രാജാവ് ആരായിരുന്നു? ഷാ ആലം 2-ാമൻ. അപ്പോൾ ബക്സാർ യുദ്ധം നടന്ന വർഷമാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്, 1764. ഈ സമയത്തെ മുഗൾ ഭരണാധികാരി ഷാ ആലം 2-ാമനായിരുന്നു. അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ 2-ാമൻ. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അവസാന മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ സഫർ അഥവാ ബഹദൂർ ഷാ 2. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? തോമസ് റോ. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ബ്രിട്ടീഷുകാരനാണ് തോമസ് റോ. ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ആരായിരുന്നു? ജഹനാര. ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകളാണ് ജഹനാര. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ 2-ാമൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ബഹദൂർ ഷാ സവർ തന്നെയാണ് ബഹദൂർ ഷാ 2-ാമൻ. ഇദ്ദേഹത്തെയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത്
ഇന്ത്യയിൽ വിപ്ലവകാരികൾ രാജാവായി അവരോധിച്ചത്. വിപ്ലവത്തിലെ പരാജയത്തെ തുടർന്ന് ബർമയിലെ റംഗൂണിലേക്ക് നാടുകടത്തപ്പെട്ട മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പോൾ ഈ ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടാണ് നാടുകടത്തിയത്? ബർമയിലെ റംഗൂണിലേക്ക്. പ്രധാന മുഗൾ ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ബാബറാണ്. ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്. ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹിയിലാണ്. അക്ബറിൻ്റെ ശവകുടീരം സിക്കന്ദരയിലാണ്. ജഹാംഗീറിൻ്റെ ശവകുടീരം ലാഹോറിലാണ്. ഷാജഹാൻ്റെ ശവകുടീരം ആഗ്രയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു താജ്മഹൽ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ദൗലത്താബാദിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം റംഗൂണിലാണ്. ഒന്നുകൂടെ നോക്കാം. ബാബറിൻ്റെ ശവകുടീരം കാബൂൾ, ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹിയിലാണ്, അക്ബറിൻ്റെ ശവകുടീരം സിക്കന്ദരയിലാണ്, ജഹാംഗീറിൻ്റെ ശവകുടീരം ലാഹോറിലാണ്, ഷാജഹാൻ്റെ ശവകുടീരം ആഗ്രയിൽ താജ്മഹലിലാണ്, ഔറംഗസീബിൻ്റെ ശവകുടീരം ദൗലത്താബാദിലാണ്, ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം റംഗൂണിലാണ്. ഇതുപോലുള്ള നോട്ടുകളുടെ PDF ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ പഠിക്കാൻ മറക്കരുത്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ദിവാൻ ഇ ഗാസിൽ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് ദിവാൻ ഇ ഗാസിലാണ്. ഈ ദിവാൻ ഇ ഗാസ് എവിടെയാണ്? ചെങ്കോട്ടയിലെ ഗാസ് മഹലിൽ വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറിയാണ് ദിവാൻ ഇ ഗാസ്. ഇതോടുകൂടി മുഗൾ സാമ്രാജ്യം അവസാനിച്ചിരിക്കുകയാണ്. മധ്യകാല ഇന്ത്യയിലെ പ്രശസ്തമായ സാമ്രാജ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും വളരെ കുറച്ച് സാമ്രാജ്യങ്ങളും കൂടെ പഠിക്കാനുള്ളൂ. നമുക്ക് അതിലേക്ക് കടക്കാം. ബാബിനി സാമ്രാജ്യത്തിലെ കാലഘട്ടം ഏതാണ്? 1347 മുതൽ 1527 വരെ ഉണ്ടായിരുന്നൊരു സാമ്രാജ്യമായിരുന്നു ബാബിനി സാമ്രാജ്യം. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ ബാബിനി തുടങ്ങിയ സാമ്രാജ്യങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളൂ. ബാബിനി സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അലാവുദ്ദീൻ ബാമൻ ഷാ. ബാബിനി സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? അലാവുദ്ദീൻ ബാഹ്മൻ ഷാ. ബാബിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഗുൽബർഗ്. ബാബിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗ് ആയിരുന്നു. രണ്ടാം അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ബാബിനി വംശത്തിലെ സുൽത്താൻ ആരായിരുന്നു? മുഹമ്മദ് ഷാ രണ്ടാമൻ. രണ്ടാം അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടുന്ന ബാബിനി വംശത്തിലെ സുൽത്താനായിരുന്നു മുഹമ്മദ് ഷാ രണ്ടാമൻ. അടുത്ത വിജയനഗര സാമ്രാജ്യമാണ്. അത് അല്പം കൂടെ പ്രധാനപ്പെട്ടതാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടം എന്നു മുതൽ എന്നു വരെയാണ്? 1336 മുതൽ 1646 വരെ. വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനും. വിജയനഗര സാമ്രാജ്യ സ്ഥാപകരാണ് ഹരിഹരൻ, ബുക്കൻ എന്നിവർ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ഹംപിയാണ്. ഹംപി കർണാടകയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കർണാടകയിലെ ഹംപിയാണ്. അവശിഷ്ടങ്ങളുടെ നഗരമെന്നും പ്രാചീനകാലത്ത് കാമ്പില എന്നും അറിയപ്പെട്ടിരുന്ന നഗരം ഏതാണ്? ഹംപി. അവശിഷ്ടങ്ങളുടെ നഗരം എന്നും പ്രാചീനകാലത്ത് കാമ്പില എന്നും അറിയപ്പെട്ടിരുന്ന നഗരമാണ് ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം ചോദിച്ചാൽ ഏതെഴുതും? അതും ഹംപി തന്നെയാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഏത് നദിയുടെ കരയിലാണ്? തുംഗഭദ്ര. വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് തുംഗഭദ്ര നദിയുടെ കരയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു? സംഗമ, സാലുവ, തുളുവ, അരവിടു. വിജയനഗര സാമ്രാജ്യത്തിൽ പ്രധാനമായും 4 രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സംഗമ, സാലുവ, തുളുവ, അരവിടു എന്നിവയായിരുന്നു ഈ 4 രാജവംശങ്ങൾ. വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക നാണയം ഏതായിരുന്നു? വരാഹം.
വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക നാണയമാണ് വരാഹം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന നികുതിയാണ് സിസ്ത്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന നികുതി അറിയപ്പെട്ട പേര് സിസ്ത് എന്നായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രമുഖനായ രാജാവ് ആരായിരുന്നു? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് കൃഷ്ണദേവരായർ ആയിരുന്നു. കൃഷ്ണദേവരായർ ഏത് വംശത്തിൽപ്പെട്ട ആളായിരുന്നു? തുളുവ വംശത്തിലെ ആളായിരുന്നു കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം എന്നു മുതൽ എന്നു വരെയാണ്? 1509 മുതൽ 1529 വരെയായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്ന പേര് അഷ്ടദിഗഞ്ജങ്ങൾ എന്നായിരുന്നു. എന്താണ് കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിൻ്റെ പേര്? അഷ്ടദിഗഞ്ജങ്ങൾ. കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ചക്രവർത്തി ആരാണ്? ബാബർ. കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ. തെലുങ്ക് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലസാനി പെദ്ദണ്ണ. തെലുങ്ക് കവിതയുടെ പിതാവ് എന്നറിയപ്പെട്ടത് അല്ലസാനി പെദ്ദണ്ണയാണ്. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കൃഷ്ണദേവരായരുടെ സദസ്സിലെ ആസ്ഥാന കവി കൂടിയായിരുന്നു അല്ലസാനി പെദ്ദണ്ണ. കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയായിരുന്നു? അമുക്തമാല്യത, ഇതാണ് കൃഷ്ണദേവരായരുടെ ഏറ്റവും പ്രധാന കൃതി, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അമുക്തമാല്യത, ഉഷാപരിണയം, ജാമ്പവതി കല്യാണം, സത്യവധു പരിണയം, ജ്ഞാന ചിന്താമണി, മദാലസ ചരിതം, സകലകല രസം, ഇവയൊക്കെയാണ് കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികൾ. കൃഷ്ണദേവരായരുടെ കൊട്ടാരം സന്ദർശിച്ച വൈഷ്ണവ സന്യാസിമാർ ആരൊക്കെയായിരുന്നു? വല്ലഭാചാര്യ, ചൈതന്യ. കൃഷ്ണദേവരായരുടെ കൊട്ടാരം സന്ദർശിച്ച വൈഷ്ണവ സന്യാസിമാർ ആയിരുന്നു വല്ലഭാചാര്യയും ചൈതന്യയും. ഖുറാൻ കൈവശം സൂക്ഷിച്ചിരുന്ന വിജയനഗര ഭരണാധികാരി ആരായിരുന്നു? ദേവരായർ രണ്ടാമൻ. ഖുറാൻ കൈവശം സൂക്ഷിച്ചിരുന്ന വിജയനഗര ഭരണാധികാരിയായിരുന്നു ദേവരായർ രണ്ടാമൻ. വിജയനഗരത്തെ ബിസനഗലിയ എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരി ആരാണ്? നിക്കോളോ കോണ്ടി. വിജയനഗരത്തെ ബിസനഗലിയ എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരി നിക്കോളോ കോണ്ടിയാണ്. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകൻ ആരായിരുന്നു? തെന്നാലിരാമൻ. അപ്പോൾ തെന്നാലിരാമൻ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ തെന്നാലിരാമൻ ആരുടെ സദസ്സിലെ വിദൂഷകൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം? കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായർ അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയാണ്? അഭിനവഭോജൻ, ആന്ധ്രഭോജൻ, ആന്ധ്ര പിതാമഹൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് കൃഷ്ണദേവരായരാണ്. ഏതൊക്കെയാണ് കൃഷ്ണദേവരായർ അറിയപ്പെട്ടിരുന്ന പേരുകൾ? അഭിനവഭോജൻ, ആന്ധ്രഭോജൻ, ആന്ധ്ര പിതാമഹൻ. വിഘടകവി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? തെന്നാലിരാമൻ. വിഘടകവി എന്നറിയപ്പെട്ടത് തെന്നാലിരാമനാണ്. തെലുങ്ക് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ഈ കൃഷ്ണദേവരായരുടെ കാലഘട്ടമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് പ്രബന്ധകാലം എന്നാണ്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? ഡൊമിംഗോസ്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? ഡൊമിംഗോസാണ്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആരാണ്? നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ആരാണ്? അബ്ദുൾ റസാഖ്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്. തെന്നാലിരാമൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗതികാല മഹാത്മ്യം, പാണ്ഡുരംഗ മഹാത്മ്യം. ഗതികാല മഹാത്മ്യവും പാണ്ഡുരംഗ മഹാത്മ്യവും തെന്നാലിരാമൻ്റെ പ്രധാന കൃതികളാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. 1565 നടന്ന
തളിക്കോട്ട് യുദ്ധത്തോടുകൂടിയാണ് വിജയനഗര സാമ്രാജ്യം പൂർണ്ണമായും തകർന്നത്. രാക്ഷസത്തങ്കിടി യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. അപ്പോൾ തളിക്കോട്ട യുദ്ധം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്താണ്? രാക്ഷസത്തങ്കിടി യുദ്ധം. ഈ തളിക്കോട്ട യുദ്ധം നടന്ന സമയത്തെ വിജയനഗര രാജാവ് സദാശിവരായർ ആയിരുന്നു. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് ആരാണ്? രാമരായരാണ്. തളിക്കോട്ട യുദ്ധസമയത്തെ വിജയനഗര രാജാവ് സദാശിവരായരും തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് രാമരായരും ആയിരുന്നു. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം പണിയെടുപ്പിച്ചത് ഒരു വിജയനഗര ഭരണാധികാരിയാണ്, തിരുമല നായക്. മധുര മീനാക്ഷി ക്ഷേത്രം പണിയെടുപ്പിച്ച വിജയനഗര ഭരണാധികാരി ആരാണ്? തിരുമല നായകാണ്. ഇന്ത്യയിലെ വാട്ടർലൂ എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. ഇന്ത്യയിലെ വാട്ടർലൂ എന്നറിയപ്പെടുന്ന യുദ്ധം തളിക്കോട്ട യുദ്ധമാണ്. സൂർ രാജവംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ്? 1540 മുതൽ 1555 വരെ. വളരെ കുറച്ചു കാലം മാത്രം ഭരിച്ചുള്ളൂ എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു രാജവംശം തന്നെയാണ് ഈ സൂർ രാജവംശം. ഇത് സത്യത്തിൽ കടന്നു വരുന്നത് മുഗൾ ഭരണത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ സൂർ രാജവംശം കടന്നു വരുന്നത്. ആരെ പരാജയപ്പെടുത്തിയാണ് ഷേർഷാ സൂരി സൂർ രാജവംശം സ്ഥാപിച്ചത്? ഹുമയൂണിനെ. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ 1540 കനൗജ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയാണ് ഷേർഷാ സൂരി സൂർ രാജവംശം സ്ഥാപിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കടന്നു വന്നു, എന്താണ്? സൂർ രാജവംശ സ്ഥാപകൻ ആരാണ്? ഷേർഷാ സൂരി. ഗ്രാൻഡ് റംഗ് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരി. ഷേർഷാ സൂരിയെക്കുറിച്ച് പ്രധാനമായും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഗ്രാൻഡ് റംഗ് റോഡ് അഥവാ GT റോഡ് എന്ന് പറയും. ഈ റോഡ് നിർമ്മിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് റംഗ് റോഡ് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? ലോങ് വാക്ക്, സടക് ഇ അസം. ലോങ് വാക്ക്, സടക് ഇ അസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന റോഡ് ഗ്രാൻഡ് റംഗ് റോഡാണ്. ഗ്രാൻഡ് റംഗ് റോഡിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? NH2 നാഷണൽ ഹൈവേ 2 എന്നാണ് ഗ്രാൻഡ് റംഗ് റോഡ് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് ഈ പറഞ്ഞ NH2. അതിൻ്റെ പഴയ പേരെന്തായിരുന്നു? ഗ്രാൻഡ് റംഗ് റോഡ്. ഷേർഷാ സൂരി ഇന്ത്യയിൽ നടപ്പിലാക്കിയ നാണയ സമ്പ്രദായം ഏതാണ്? റുപ്യ. ഷേർഷാ സൂരിയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയ നാണയ സമ്പ്രദായം ഏതാണ്? റുപ്യ. ദാഗ് സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരിയാണ്. എന്താണ് ഈ ദാഗ് സമ്പ്രദായം? കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായമാണ് ദാഗ് സമ്പ്രദായമെന്ന് അറിയപ്പെടുന്നത്. ഷേർഷാ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധം ഏതാണ്? 1539 ചൗസാ യുദ്ധം. അപ്പോൾ ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ രണ്ട് പ്രധാന യുദ്ധങ്ങളാണ് നടന്നത്. 1539 ചൗസാ യുദ്ധവും 1540 കനൗജ് യുദ്ധവും. സൂർ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? ഷേർഷാ സൂരി തന്നെയാണ്. സൂർ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ഇന്ത്യൻ രൂപയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന നാണയം ഏതായിരുന്നു? റുപ്യ. ഷേർഷാ സൂരി കൊണ്ടുവന്ന റുപ്യ എന്ന നാണയമാണ് ഇന്ത്യൻ രൂപയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന നാണയം. കുതിരയെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരി. കുതിരയെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ആധുനിക പാട്ന നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഷേർഷാ സൂരിയാണ്. പാട്ന ബീഹാറിൻ്റെ തലസ്ഥാനമാണ്. ഈ പാട്ന നഗരത്തിൻ്റെ ശില്പി ആരാണ്? ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരി സ്ഥാപിച്ച സത്രങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? സരായി. സരായികൾ എന്നാണ് ഷേർഷാ സൂരി സ്ഥാപിച്ച സത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര്. ഷേർഷാ സൂരി പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഏതാണ്? മൊഹർ. ഷേർഷാ സൂരി പുറത്തിറക്കിയ സ്വർണ്ണ നാണയമാണ് മൊഹർ. ഷേർഷാ സൂരി പുറത്തിറക്കിയ ചെമ്പ് നാണയം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ദാം.
ഷേർഷാ സൂരി പുറത്തിറക്കിയ ചെമ്പ് നാണയമാണ് ദാം. പത്മാവത് എന്ന കൃതി രചിച്ച ഷേർഷാ സൂരിയുടെ ആസ്ഥാന കവി ആരാണ്? മാലിക് മുഹമ്മദ് ജൈസി. പത്മാവത് എന്ന കൃതി രചിച്ച ഷേർഷയുടെ ആസ്ഥാന കവിയാണ് മാലിക് മുഹമ്മദ് ജൈസി. ഷേർഷയുടെ കാവൽപ്പട അറിയപ്പെട്ട പേരെന്താണ്? ഫൗജ്. ഷേർഷാ സൂരിയുടെ കാവൽപ്പട അറിയപ്പെട്ടിരുന്ന പേര് ഫൗജ് എന്നാണ്. സൂർ വംശത്തിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ആദിൽ ഷാ സൂരി. സൂർ വംശത്തിലെ അവസാനത്തെ രാജാവ് ആദിൽ ഷാ സൂരിയാണ്. ഷേർഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? ഷേർഷാ സൂരിയാണ്. ഷേർഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. വെടിമരുന്നശാലയിലെ തീപിടുത്തത്തിൽ മരിച്ച ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. വെടിമരുന്നശാലയിലെ തീപിടുത്തത്തിൽ മരിച്ച ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ഷേർഷാ സൂരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സസാരം. ബീഹാറിലെ സസാരം എന്ന സ്ഥലത്താണ് ഷേർഷാ സൂരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി മറാത്ത വംശവും സിഖ് വംശവും കൂടി പഠിച്ചാൽ നമുക്ക് മധ്യകാല ഇന്ത്യ പൂർത്തിയാക്കാം. തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഈ രണ്ട് ടോപ്പിക്ക് കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.